കൊയ്തു കഴിഞ്ഞ പാടങ്ങളെ ആർപ്പും ആരവവും കൊണ്ട് നിറയ്ക്കുന്ന മണ്ണിൻ്റെ ഉത്സവം സ്ഥിരമായി നടത്താൻ ഭൂമി പാട്ടത്തിനെടുത്ത് പാലക്കാട്ടെ കന്നുതളി മതസൗഹാർദ്ദ കാർഷിക കൂട്ടായ്മ 5 വർഷത്തേക്കാണ് ഭൂമി പാട്ടത്തിനെടുക്കുന്നത്. പെരുങ്കുന്നത്ത് ഇത്തവണ കാളപ്പൂട്ടും ഉണ്ടായിരുന്നു. പൂട്ടുകണ്ടത്തിൽ ആവേശവും ആരവവും തീർത്താണ് പെരുങ്കുന്നത്ത് കന്നുതെളിയുന്ന കാളപൂട്ട് നടന്നത്. സ്ഥിരമായി കാളപൂട്ടിന് വേദിയില്ലാത്തതിനാലാണ് ഇത്തവണ സ്ഥിരം വേദിയൊരുക്കാൻ കാർഷിക കൂട്ടായ്മ തീരുമാനിച്ചത്. ഈ കർഷകരുടെ ഉത്സവമായ ഈ കന്നുതെളി മത്സരത്തിന് മാത്രം പെർമനൻ്റായ ഒരു സ്റ്റേഡിയമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ഇവിടെ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ നിന്ന് ലീസിന് ഇവിടുത്തെ ഒരു കർഷകൻ ഒരു പങ്കുണ്ണിയേട്ടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ രമേശ് പെരുങ്ങുന്നം അദ്ദേഹമാണ് നമുക്ക് ഈ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം തന്ന് ഞങ്ങളെ ഒന്ന് സഹായിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ ഈ ഈ ഈ ഒരു പ്രസ്ഥാനം നിലനിന്ന് പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ ഒരു സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം. വർഷം മുഴുവൻ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് ആണ്ടിലൊരിക്കലെ ആഘോഷമാണ് കന്നുതെളി. പുതുതലമുറയിൽ വരുന്ന കുട്ടികൾക്ക് ചളിയിലും ചേറിലും ഈ ചാണകത്തിനോടൊക്കെ വെറുപ്പും വെറുപ്പുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ലഹരി മാഫിയകൾക്ക് ഒക്കെ അടിമയായിപ്പെട്ടിരിക്കുന്ന കുട്ടികൾ ആ നല്ല രീതിയിലേക്ക് കർഷകരുടെ മക്കൾ കർഷകരായി തീരുന്നതിന് വേണ്ടി കർഷക തൊഴിലാളികളായി മാറുന്നതിന് വേണ്ടി ചളിയിലിറങ്ങാൻ ഒരു മടി ഇല്ലാത്ത രീതിയിൽ ഇതിനെ എത്തിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ആദ്യകാലങ്ങളിലൊക്കെ ഇതിനെ ഇതിൽ ഉൾപ്പെടുത്തിയ. ചേറിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവൻ്റെ ആഘോഷത്തിന് സർക്കാർ സഹായം കൂടി ലഭ്യമാക്കണമെന്നാണ് കന്നുതെളി പ്രേമികൾ ആവശ്യപ്പെടുന്നത്. മുഹമ്മദ് അർഷാക്കിനൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. എന്തായാലും യുവതലമുറ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മണ്ണിന്റെ മണം അറിഞ്ഞ് വളരട്ടെ എന്നൊരു സന്ദേശം, നല്ല സന്ദേശമാണ്, നല്ല സന്ദേശമാണ്, പ്രത്യേകിച്ച് പാലക്കാട് നിന്നാവുമ്പോൾ അല്ലേ. അതെ.